മാർട്ടിൻ ലോദർ കിങ്ങിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പ്രഭാഷണ ശകലമുണ്ട് ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആരംഭിക്കുന്ന പ്രഭാഷണം അതിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വപ്നം പറയുന്നത് എനിക്കൊരു സ്വപ്നമുണ്ട് അമേരിക്കയിൽ ഒരു ടേബിളിന് ചുറ്റും കറുത്തവനും വെളുത്തവനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കാലഘട്ടം അപ്പോഴേക്കും ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ അടിമകൾ രാഷ്ട്രം ഭരിച്ചിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ആദർശത്തിന്റെ ഭാഗമാണ് ഒരിക്കൽ അബൂദർഹുവും ബിലാൽ റലിയൻഹും എന്തോ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കറുത്തവന്റെ മകനെ എന്ന് അബൂദർ ഉൽഫിയാഹുൻഹു ബിലാലിനെ വിശേഷിപ്പിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ഈ വെ വിളിയിൽ മനം നൊന്നുകൊണ്ട് ബിലാൽ ബിൻ റബാഹ് റബാർ റലിയുള്ള പ്രവാചകന്റെ അടുക്കൽ പരാതിയുമായി വരികയാണ് പ്രവാചകൻ സുലല്ലാഹു അലൈഹി വസലമ്മ അങ്ങേയറ്റം രോഷാകുലനായിക്കൊണ്ടാണ് ഈ രംഗത്തെ വിസ്തരിക്കുന്നതും അബൂദൽഫർ അലിയല്ലാഹുഅൻഹുന് പ്രവാചകൻ സുലല്ലാഹു അലൈഹി വസലമിയുടെ രോഷാകുലമായ ആ നോട്ടത്തെ താങ്ങാനാവാതെ പ്രവാചകൻ സുലല്ലാഹു അലൈഹി വസലമിയുടെ വിസ്താരത്തെ താങ്ങാനാവാതെ അദ്ദേഹം തല കുമ്പിട്ട് നിൽക്കുകയാണ് തൻ്റെ കാലിലെ ചെരുപ്പൂരിക്കൊണ്ട് അബൂദർ റബാഹ്റലിയാഹു അനഹുന് അൻഹു നൽകുകയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ എൻ്റെ മുഖം ഞാൻ എൻ്റെ തല ഈ മണ്ണിൽ പൂർത്താം ആ കാൽ ആ ചെരുപ്പിട്ട കാലുകൊണ്ട് ബിലാൽ എൻ്റെ തലയിൽ ചവിട്ടണം അതുമല്ലെങ്കിൽ ആ ചെരുപ്പ് എന്റെ മുഖത്തടിക്കുകയെങ്കിലും ചെയ്യണം നാളെ അള്ളാഹുവിന്റെ മാവിഷിറയിൽ വെച്ച് ഈ രംഗത്തെ വിചാരണ നേരിടുവാനുള്ള കെൽപ്പ് എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയന്നു വിറച്ച് നിൽക്കുന്ന അബൂദർ ഇഫാർ അള്ളാഹുഹുവിനെ ചരിത്രം ഇസ്ലാമിക ചരിത്രം അടയാളപ്പെടുത്തുന്നുണ്ട് മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിന് മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക് മനുഷ്യൻ്റെ അന്തസ്സിന് പ്രാധാന്യം നൽകിയ ദർശനം അക്കാലം വരെ അടിമയായി ജീവിച്ച ബിലാലിന് തൻ്റെ ജീവിതത്തിലുടനീളം അടിമത്വത്തിൻ്റെ കറുത്തവനായതിൻ്റെ അപകർഷതാ ബോധ്യം പേറി ജീവിച്ച യാതൊരുവിധ മൂല്യങ്ങളും ലഭ്യമാവാത്ത തൻ്റെ ജീവിതം കൊണ്ട് യാതൊരുവിധ ആവിഷ്കാര സ്വാതന്ത്ര്യവും ലഭ്യമാവാതെ ജീവിച്ച ബിലാലിന് എങ്ങനെയാണ് പ്രവാചകൻ സുലല്ലാഹു അലൈഹി വസല്ലമ്മ ഇത്രമാത്രം ശക്തിയുള്ള ത്രാണിയുള്ള അവകാശ പോരാളിയാക്കിയത് എന്നതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്